Let's invite the wedding couples. Do we have them? Hi, Divya, how are you doing? Yes, എന്തൊക്കെയാണ് വിശേഷം? കണ്ണടുത്ത് പറയാനുള്ള നടിക വിശേഷം എന്തൊക്കെയാണ്? ഒരുപാട് സന്തോഷമുണ്ട്. സച്ച് എ പാഷനേറ്റ് മൂവി. എനിക്ക് ആ എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട്, വീണ്ടും തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക് സൂപ്പർബ്ലി ഹാപ്പി ആൻഡ് യു നോ ഹാവിംഗ് ടു ഷെയർ എ മൂവി വിത്ത് മാമ ഇറ്റ്സ് ലൈക് അമേസിംഗ് ഫോർ മീ. സോ ഐ thank you to Alan and Anup and everyone. Jean, thank you so much for this. Appo oribaadu sandosham ellarum 2 manikkur 3 manikkur aayittu kaathirikkunna aalukkar undu sandoshayile thoonina kandappo appo aa സന്തോഷമായില്ല തോന്നിനെ കണ്ടപ്പോൾ ചോദിച്ചു. പക്ഷെ ഇവിടെ വരുന്ന നേരത്തെ ആ ഇത് പറഞ്ഞു പോകും. ഇതിനോട് വേറൊരു റോഡ് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ ഫെൽ ഷീ വാസ് ബ്ലഷിംഗ്. അതെ, സോ ആൻഡ് ഹൗ ഈസ് ദിസ് എക്സ്പീരിയൻസ്? ഇവിടെ കൊച്ചിയിലെ ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് I'm a mall girl, so appo enikku eppol ella aaychayil oru ongi cinema aanu allekku ivada edikkum edikkanayittu njan ellarum ivide ellarum kaanaarundu. Appo ingane oru like oru endha paraya nammude cinema de promote cheyan vendittu varunnathu adu nere oru special feeling aanu. Onnilla, okay, aadyam accent avaru title aayirunnu, pakshe ippo you are a character and you have won it by yourself, so endana nammude lulu life lode ellarum parayanum alla nammude santoshamalle. എനിക്ക് നടികളെ പറ്റിയാണ് പറയാനുള്ള നടികളെ പറ്റി പറയാന്ന് വെച്ചാൽ മഞ്ഞമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ നടികളുടെ ബാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും അല്ല മഞ്ഞമല്ല ബാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികളുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോഡ് വേണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളാവരാണ് അവസരം ഒരുക്കുന്ന ആളാണ് ജീഞ്ചേട്ടൻ. ജീഞ്ചേട്ടനോടാണ് ഏറ്റവും വലിയ സംഗീതമാണ്. അവിടെ ഞാൻ തോറ്റില്ല. ജീഞ്ചേട്ടൻ തന്നെ പടം കഴിയുന്നതിന് മുമ്പ് ഞാൻ പോയി. പിന്നെ എല്ലാവരോടും കളഞ്ചേട്ടൻ, അനുവേദൻ, അനുവേദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോട് ും പ്രൊഡ്യൂസ് ചെയ്തോടാം. അപ്പോ ഇത് നടികളും അടുത്തൊരു പരിപാടിയായി പരിപാടിയായി മാറുന്നതെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പൊ മഞ്ഞുമല്ല കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇതിന് രണ്ടാമത്തെ ഇവരു പരിപാടി നമ്മുടെ എല്ലാവരും എല്ലാവരും സംഭവം കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേര് പോകുന്നില്ല. അതെ, എല്ലാ പരിപാടിക്കും എല്ലാരും വന്ന് പറയാനുണ്ട്. മെയ് 3-ാം തീയതി പടം റിലീസ് ആവും, വന്ന് കാണാം. താങ്ക് യു. അതാണ് സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്. ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് അടിയൊരു വിശേഷം? ഹലോ, എനിക്കറിയാമോ എടപ്പിടി നമ്മുടെ ലുലുമോളിന് പരിപാടി വെച്ചാൽ കലക്കുന്നു. എന്റെ വീട് തൊട്ട് എടുത്തിട്ടാണ്. ഇതും എന്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു രണ്ടു ദിവസം വരുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരിപാടി നടത്താൻ പറ്റി. ജിഞ്ചന്റെ പടം നമ്മളെല്ലാരും കൂടി ചെയ്യുന്ന ഒരു നമ്മളൊരു കലക്കൻ സിനിമ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നേക്കാൻ പറ്റി വളരെ സന്തോഷം. കൂടുതൽ തന്നെ പഠിക്കണമൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്റർ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങൾ ഭാഗ്യ കാരണമായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നടികളെ
എന്നെക്കാണെ മാത്രമല്ല, നീ ശരിക്കും ഈ പടം പോസ്റ്റർ കണ്ടപ്പോ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മള് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാൾ അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് തളികൾ. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവും. അടിപൊളി, ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞ ആളാണ്. ഞാൻ ചോദിച്ചിരുന്നു സഞ്ജയുടെ സംസാരിക്കില്ല, ഞാൻ സംസാരിക്കും സൂപ്പർ ആയിട്ട് എന്ന് പറഞ്ഞതാണ്. ഒരു വാക്ക് അടുത്ത ചോദ്യം ചോദിച്ചത് ഹൗ യു ഫീൽ ലൈക്ക് എല്ലാവരുടെ മുമ്പിൽ എത്തിയിട്ട് നമ്മുടെ കൊച്ചി നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിനക്കിതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ? ലുലു മോൾ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണോ? അതെ, നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ സ്ഥലമാണ്, എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് എനിക്ക് സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നും. നമ്മളതിനിട്ട് എഫേർട്ടും തേക്ക് ഒരു റിസൾട്ട് ആയിരിക്കും എനിക്ക് വരാൻ പോകണമെന്ന് വിചാരിക്കും. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ അബ്രഹമും ജോർദാനും രണ്ടുപേരും കൂടെ ഉണ്ട്. അപ്പോൾ ആർഷയുണ്ട്. ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷയെന്നാണ്, എൻ്റെ വൈഫാണ്. ഒരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആർഷ ഓക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പറയാട്ടില്ല. ഒരു കാര്യം കൂടി, എനിക്ക് ഏറ്റവും കടപ്പാണ് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ് എവല്യൂഷൻ ക്രിക്കറ്റുള്ള ഐഡിയാസ്. അപ്പൊ ജീവിത കളപ്പാണ്, ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി ഈ സിനിമ സംഭവിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സമർ, എല്ലാവരും ടീമിൽ കളിച്ചെല്ലാവരും. നമ്മുടെ എഡിറ്റിന്റെ ടീമിൽ കളിക്കുന്ന രതീഷ്, അനോഖ പ്രൊഡ്യൂസർ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു, ജീന അതുപോലത്തെ ക്യാപ്റ്റൻ, ചന്ദു എന്നീ ടീമിലൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ എഴുതുമ്പോ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു, പക്ഷെ അത് എഴുതി കഴിഞ്ഞ് ഞാൻ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് നമ്മള് ഞാൻ പൊക്കി പറഞ്ഞ ഹോളിവുഡ് നമ്മൾ ടോപ് ക്രൂസ് എന്നൊക്കെ പറയുമ്പോ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ബേസിക്കലി മലയാളം ഞാനെനിക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന പുള്ളിനെ പുള്ളിക്കാർ അറിയാതെ. അപ്പൊ എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർ പഠിക്കുന്ന ഏറ്റവും സിയുണ്ടാന്നൊക്കെ. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കുന്നത്. രാജമൗലി കൊണ്ടാണ് ഡൈറ്റിൽ ബാഹുബലി വന്നാൽ വില്ലനോടെ സെറ്റ. യെസ് എവിടെയാണോ നമ്മുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ? രണ്ടു മണിക്കൂറോ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നാല് മണിക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് അടുത്ത് ഒരു ജനം ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ മെയ് 3rd വി കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞാല് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് മാത്രമല്ല ജീവിതം, അത് ഒത്തിരി നോട്ട് എ ലേയേഴ്സ് ടു ദ മൂവി. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു. സൂപ്പർ അല്ലേ? ഷോർട്ട് ആൻഡ് സ്വീറ്റ് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ട് ഒരു കൊളാബറേഷൻ, അതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അല്ലെങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ ഈ പ്രോജക്ട് കൺസീവ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ പ്രോജക്ടില്. അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്ട് ചെയ്തേക്കുന്ന എന്റെ മകനാണ്. അപ്പം ഇതുവരെ ഇപ്പോ ഞങ്ങൾ അതിന്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ കെൻ വി ഡു ഓർ പ്രൊഡ്യൂസ് വൺ ഓഫ് ഹിസ് മൂവീസ് എന്ന് പറഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞേടാ. അങ്ങനെയാണ് അവർ വരുന്നത്. ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്രില്ലിയന്റ് കൊളാബറേഷൻ. ഐ ഹോപ്പ് വി കൻ ക്യാരി ദിസ് ഫോർവേർഡ് ആൻഡ് ഗിവ് എക്സലന്റ് റിസൾട്ട്സ്. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. സോ ഒരു സെക്കൻഡ്, ധൃതി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ രണ്ടിനോട് വെയിറ്റ് ചെയ്തിരിക്കുന്ന റീസൺ ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് പറഞ്ഞു, മെയിൻ റീസൺ ബിഹൈൻഡ് ഈ കൊളാബറേഷനൊക്കെ കാരണമായ ഒരാളും. സോ അദ്ദേഹത്തെ നമ്മള് കണ്ണ വിളിച്ച് ചിലപ്പോ വരില്ല എന്നറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്ത് അവർ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ക്യാൻ യു ജോയിൻ അസ്? ഒരു നല്ല ഇതിനു മുമ്പ് വന്നത് മഞ്ഞുമൽ ബോയ്സ് വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇപ്പം
നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സിനിമയാണ് ദിസ് മൈ ബേബി. ഇതിനെ പറ്റി ഒരുപാട് പൊക്കി പറയാനില്ല, എനിക്ക് ഒരുപാട് ഒന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് കൊഞ്ചം ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ അതിന്റെ ഒരു സെയിം ടീം ടോവിനോ പുതിയ ആള് ഒരു ഫാമിലിയിൽ തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള മൂവിയാണ്. എന്തെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ തീർച്ചയായിട്ടും ഈ മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണാം, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഒരുപാടാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോ നമ്മൾ എന്ത് പ്രതീക്ഷ കൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീയതി എത്തുന്നത്? യുവർ പെർസ്പെക്ടീവ്. ജീന്റെ മൂവിയാണ്. സോ ജീന്റെ മൂവി എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം. പിന്നെ അതിന്റെ മേലെ ടോവിനോ തോമസ് സൗദൻ ഷാഹിർ മൂവി. സോ അതില് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിലെല്ലാം ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയും പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മള് ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മള് സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം വരുന്ന ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരു സിനിമ ഇവര് 3 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റ് ഒക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആടിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എങ്ങനെയാണ് ഈ പ്രോസസ്സ് ഒക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ വേണ്ടി. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളിപ്പുറം തന്നെയാണ്. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടുവരുന്നേക്കാം, ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചാലും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പേരെയാണ് സൂപ്പർ സ്റ്റാർ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുഖനും. പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എന്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോ എന്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെയൊന്നും പറയാനായിട്ടും അങ്ങനെയും അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയില് ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻഡ്രാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോൺഫിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത്, എന്റെ ആദ്യത്തെ
നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും നായികയും ഒക്കെ കിട്ടുന്നത്. ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു. എന്തുകൊണ്ട് അപ്പൊ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനില് ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയാൻ ആയിരക്കില്ലേ നോക്കി നോക്കി പറയാം. പിന്നെ അനൂപം ഞാനും നമ്മള് കുറെ വർഷങ്ങളായിരുന്നു നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അല്ലതും തീർച്ചയായിട്ടും എളുപ്പമല്ല എങ്കിലും സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസറിൽ മാത്രമല്ല ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ടായിട്ട് വരുന്ന ആളാണ്, ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രോമഡി സിനിമയുടെ കൂടെ നിന്നായാലും ചന്ദ്രനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിമേറ്റിനോട് ഒന്ന് രണ്ട് വളക്കോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേറ്റിന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട്. അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന എന്നാൽ ഹ്യൂമറൊക്കെയുള്ള നല്ല രസമുള്ള ആളാണ്. അവർ നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. അഭിനയിച്ചതിന്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ് എംപിന്. അവർക്ക് ബാലു ബാലു എന്റെ വളരെ എളുപ്പ സുഹൃത്താണ്. ഞങ്ങള് പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിസിന്ധു പേരും കുറേയുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ മോഹത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭാഗ്യയും സുരേഷ് ചേട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ നാലുപേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ. നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറെ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഞങ്ങൾ അതായത് ജീൻ പറയുന്ന ഒരു തമാശ എനിക്കും ഞാൻ പറയുന്ന ഒരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കണം. അപ്പോ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റും. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രൂവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ള സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കമ്പനി തന്ന എല്ലാവർക്കും നന്ദി. ചെയ്യും പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടവനും ത്രൂ ഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ആ കൊറിയൻ സിനിമ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ കൊണ്ടിരിക്കുന്ന ആ കുട്ടി ഒന്നും എഴുതി ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം ചെയ്യുന്നത്. പക്ഷെ കണ്ട പറയുന്നത് അപ്പോൾ കൺഗ്രാചുലേഷൻസ്. ഇനി എന്തായാലും ഈ 3rd തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ
ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും കാരണം താങ്ക് യു സോ മച്ച്. ഓക്കെ സോ, ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു, ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർ, ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മലയാളികൾ. കാരണം നമ്മൾ തല്ലുമാല കണ്ടു, തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര ടേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അല്ല ഇതില് കുറച്ചുകൊണ്ട് ഇതിൽ മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമയുടെ കേറ്റപ്പോഴുണ്ടോ അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടൊക്കെയാണ് ഇയാള് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി, സൗഭിക്കും സുരേഷേട്ടനും. അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണം, പക്ഷെ ഷൂട്ടിങ്ങിന്റെ തിരക്കുകാരോട് അവർ രണ്ടുപേരും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേരും അവർ രണ്ടുപേരുമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.